എല്ലാ കൂട്ടുകാർക്കും ലൈഫ്ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും എസ് എൽ സി വിദ്യാർത്ഥികൾക്കും സന്തോഷം നൽകുന്ന ഒരു ദിനമാണ് ഇന്ന്. കാരണം വിദ്യാർത്ഥികളുടെ എക്സാം ഡേറ്റ് കാര്യങ്ങൾ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതോടുകൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളും നിർണയിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ചില സംശയങ്ങളെ കൊണ്ട് അപ്പോൾ പല വിദ്യാർത്ഥികളും കമന്റ്സുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റ്സുകൾക്കുള്ള മറുപടികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ ചോദിച്ചിരിക്കുന്ന ആ ഒരു സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. അപ്പോൾ മറുപടി എന്ന് പറയുമ്പോൾ എസ് സി ആർ ടി ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ അഥവാ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാഠഭാഗങ്ങളിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഫോക്കസ് ഏരിയ മാത്രമായിട്ട് ഉണ്ടാവുക, അതോടുകൂടി തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും എത്ര ശതമാനം മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും, ചോയ്സ് ക്വസ്റ്റ്യൻസുകൾ വല്ലതും ഉണ്ടാകുമോ എന്നീ കാര്യങ്ങൾക്കുള്ള സംശയങ്ങളാണ് വളരെ വിശദമായിട്ട് എസ് സി ആർ ടി നോട്ടിഫിക്കേഷനിൽ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കുന്നതിലൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സംശയങ്ങളൊക്കെ പരിഹരിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ പാഠഭാഗങ്ങളുടെ 60% ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാഠഭാഗങ്ങളുടെ 60% ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തുന്നതാണ്, ബാക്കി 40% മാത്രമേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ ആ ഇംഗ്ലീഷ് സബ്ജക്ടിന്റെ 60% പാഠങ്ങൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തുകയും ബാക്കിയുള്ള 40% പാഠങ്ങൾ മാത്രമേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ ചോദ്യപേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ചോദ്യപേപ്പറിൽ 70% ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ ഒരു വർഷം ഉണ്ടാകുന്നത് 70% ക്വസ്റ്റ്യൻസുകളും ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടാവുക. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നുമാണ് ഉണ്ടാവുക. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് 70% ക്വസ്റ്റ്യൻസുകളും ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, ബാക്കിയുള്ള 30% ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ ചോയ്സ് ക്വസ്റ്റ്യൻസുകളെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ 50% മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോയ്സ് ആയിട്ട് ഓരോ ചോദ്യ പേപ്പറിലും അധികമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന പോലെ തന്നെ 50% ക്വസ്റ്റ്യൻസുകൾ ചോയ്സ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഇഷ്ടാനുസർ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാവുന്നതാണ്. അറിയാവുന്ന ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ ആൻസർ ചെയ്യാവുന്നതും അതേപോലെ തന്നെ അറിയില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ചോയ്സ് ക്വസ്റ്റ്യൻസുകളായിട്ട് 50% ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 60% ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കുകയാണെങ്കിൽ 70% ഫോക്കസ് ഏരിയയിൽ നിന്നും 30% വെറും 30% മാത്രമാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ ചോയ്സ് ക്വസ്റ്റ്യൻസുകളായിട്ട് 50% അധികം ക്വസ്റ്റ്യൻസുകളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഓരോ വിഷയങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഏത് സബ്ജക്ട് എടുക്കുകയാണെങ്കിലും ആ ഒരു സബ്ജക്ടിന്റെ 60% ഫോക്കസ് ഏരിയയും ബാക്കിയുള്ള 40% ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നുമാണ്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് വളരെ സുഖകരമായിരിക്കുന്ന ഈസി ആയിരിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഫോക്കസ് ഏരിയ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വർഷം എസ് സി ആർ ടി അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏവർക്കും ഈസി ആയി തീരുന്ന നല്ലൊരു എക്സാം തന്നെയാകട്ടെ ഈ ഒരു വർഷവും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ